നമസ്കാരം. കഴിഞ്ഞ ദിവസം ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു മതംമാറ്റം നടന്നു. അതൊരു രാജ്യത്തെ, ഇന്തോനേഷ്യ എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്, അവിടുത്തെ രാഷ്ട്രപിതാവിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ മൂന്നാമത്തെ മകളാണ്. അദ്ദേഹത്തിന് നിരവധി മക്കളുണ്ട്, അതിൽ മൂന്നാമത്തെ മകളാണ്. അവരൊരു എഴുത്തുകാരിയും കവയിത്രിയും കൂടിയാണ്. അവർ അവരുടെ ഇസ്ലാം മതം വിശ്വാസം ഉപേക്ഷിച്ചിട്ട് ഹിന്ദു മതത്തിലേക്ക് വന്ന ചടങ്ങ് നടന്നു. അതിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനൊപ്പം തന്നെ അവരുടെ അനുയായികളായിട്ടുള്ള ഏതാണ്ട് 30,000-ന് മുകളിൽ ആളുകൾ ഒരേ സമയം തന്നെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒന്ന് ഓർത്ത് നോക്കിയേ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിന്, ഇവിടെ ഹാദിയ എന്നൊരു വിവാദ നായികയെ പറ്റി നമുക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ മീഡിയകളും അത് ചർച്ച ചെയ്തതാണ്. അഖില എന്നായിരുന്നു പൂർവാശ്രമത്തിലെ ഈ ഹാദിയയുടെ പേര്. ഈ അഖില എന്ന വ്യക്തി ഹാദിയ ആവാൻ വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിൽ വക്കീൽ ഫീസായിട്ട് തന്നെ ഏകദേശം 98 ലക്ഷം രൂപയോളം വേണ്ടി വന്നു. അവർ അത് ഒറ്റ ദിവസം കൊണ്ട് പിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അങ്ങനെ എത്ര ലക്ഷങ്ങളും കോടികളുമൊക്കെ മടക്കിയാണ് ഒരു സൈഡിൽ കൂടെ ഒരാളെ ഹിന്ദുമതത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നൊക്കെയോ ചാടിച്ച് മുസ്ലിമാക്കാൻ കൊണ്ട് നടക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരു സൈഡിൽ. വേറൊരു സൈഡിൽ യാതൊരു പ്രേരണയുമില്ലാതെ, ഒരു ബാഹ്യ സമ്മർദ്ദവുമില്ലാതെ സ്വമേധയാ തന്നെ മുസ്ലിം മതം ഉപേക്ഷിച്ചിട്ട്, അതും ഒരു വലിയ പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തി, അവിടുത്തെ രാഷ്ട്രപിതാവിൻ്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആ വ്യക്തി എത്രമാത്രം ഉന്നതയായിട്ടുള്ള വ്യക്തിയാണെന്ന്. ആ വ്യക്തി ഒരാളുടെയും പ്രേരണയില്ലാതെ ആ വ്യക്തി ഹിന്ദുമതത്തിലേക്ക് വരുന്നു. അവർക്കൊപ്പം തന്നെ 30,000 പേരും കൂടെ വരുന്നു. എന്താ അല്ലേ, ഇതൊക്കെയാണ് ഈ കർമ്മ കർമ്മ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും വലിയൊരു ചടങ്ങ് തന്നെയാണ് നടന്നത്. ഈ ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ജിഹാദി കൂട്ടങ്ങളൊന്നും വലിയ രീതിയിൽ ഇതിനെതിരെ വാളെടുക്കുന്നതായിട്ട് കണ്ടില്ല. കാരണം ഇന്തോനേഷ്യ എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും ഈ ഹൈന്ദവ സംസ്കാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു രാജ്യം തന്നെയാണ്. അവരുടെ നോട്ടുകളിൽ പോലും ഉണ്ട് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോഴും വലിയ ക്ഷേത്രങ്ങളും വലിയ നിർമ്മിതികളും ഒക്കെ അതിൻ്റെ തനിമ ചോരാതെ തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അവരുടെയൊക്കെ ആ രക്തത്തിൽ ആ പഴയ പാരമ്പര്യം ഒരുപക്ഷെ ഉണ്ടായൊക്കെ ഇപ്പോഴും. അതുകൊണ്ടാവാം ഇപ്പോൾ ഈ 70-ാമത്തെ വയസ്സിൽ ഈ സുക്മാവതി എന്ന ഈ അവരുടെ പഴയ പ്രസിഡൻറ്റിൻ്റെ മകൾ, അതായത് രാഷ്ട്ര പിതാവിൻ്റെ മകൾ, അദ്ദേഹം ഒരേ സമയം രാഷ്ട്രപിതാവുമായിരുന്നു ആദ്യത്തെ പ്രസിഡൻറ്റുമായിരുന്നു, മകൾ ഇപ്പോൾ. ചിലർക്കൊക്കെ ഒരുപക്ഷെ അവിടെ എതിർപ്പ് കണ്ടേക്കാം, പക്ഷേ അവരുടെ മക്കൾക്കൊക്കെ സമ്മതമാണ്. 3 മക്കളുണ്ടവർക്ക് ആ 3 മക്കളുടെയും സമ്മതത്തോടു കൂടി തന്നെ ചടങ്ങായി തന്നെ വലിയ രീതിയിൽ അത് നടത്തപ്പെട്ടത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.